നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മടം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ 1195 ആണ്ട് വിഷു സംക്രമവശാൽ എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾക്ക് വരുന്നത് എന്നും ഈ വിഷു സംക്രമം ഭാരതീയ തനത് ജ്യോതിശാസ്ത്രമനുസരിച്ച് പഞ്ചാംഗ ഗണിത പ്രകാരം ഗണിക്കപ്പെട്ടതുമായിട്ടുള്ള വിഷയമാണ് എല്ലാ മേട സംക്രമവശാലും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഫലങ്ങളൊക്കെ നമുക്കറിയാൻ ആകാംക്ഷയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2020 നാലാം മാസം 13/4/2020 വിഷു സംക്രമിക്കുന്നത്. അത് ഗണിച്ച് പഞ്ചാംഗ ഗണിത പ്രകാരം ഒരുപാട് ഗണിതങ്ങളുണ്ട്. അതിൽ പഞ്ചാംഗ ഗണിത പ്രകാരമാണ് നമ്മൾ വിഷു മാസഫലം വർഷഫലമൊക്കെ ഗണിക്കുന്നത്. ഈ ഒരു വർഷത്തെ ഈ വിഷു തൊട്ട് അടുത്ത വിഷു ആഗമനം വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ മകരശനി മകരവ്യാഴകാലം കൊല്ലവർഷം 1195 മീനമാസം 31 അല്ലെങ്കിൽ 13 ഏപ്രിൽ 2020 തിങ്കളാഴ്ച വൈകിട്ട് 8:26 പൂരാട നക്ഷത്രം 1 ധനുക്കൂറിൽ കൃഷ്ണപക്ഷ സപ്തമതിഥിയും വിഷ്ടികരണവും ശിവനാമനിത്യോഗവും കൂടിയ യോഗമൊത്തു വന്ന സമയം അഗ്നിഭൂതോദയം കൊണ്ട് മേട രവി സംക്രമം നടക്കുന്നത്, മേട രാശോദയം നടക്കുന്നത്. അത് തിങ്കളാഴ്ച വൈകിൻപാട് സമയത്ത് 8:26 പുരാണ നക്ഷത്രത്തിൻ്റെ 1 ആദ്യ പാദത്തിലാണ് ഭാരതീയ തനത് ജ്യോതിശാസ്ത്രം അനുസരിച്ച് നടക്കാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ഏകദേശ നമ്മൾക്കും പഴയ കാലത്തൊക്കെ നമ്മൾ ഗണിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ രാജാവ് രാജ്യം അങ്ങനെയൊക്കെ വെച്ച് പ്രജകൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പുൽക്കൊടിക്ക് പോലും ഉണ്ടാകുന്നതായിട്ടുള്ള വിഷയങ്ങൾ വെച്ചാൽ ഭൂമിയിലുള്ള ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭൂമി ജലം വായു ആകാശം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പഞ്ചഭൂതാത്മകമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ മനുഷ്യർക്ക് വരെ ഉണ്ടാകുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു വർഷത്തെ ഫലം പറയാൻ പോകുന്നത്. ആദ്യം സംക്രമസ്യ അസ്യ സംക്രമസ്യയിലുള്ള ഫലങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. സംക്രമ പുരുഷൻ ശയനാവസ്ഥയിലും സംക്രമ ദേവത ധ്വാംക്ഷയാകെയാലും വാഹനം അശ്വം ആകെയാലും വസ്ത്രം ചർമ്മം ആകെയാലും പുഷ്പം പങ്കജം ആകെയാലും അലങ്കാരം സുവർണം ആകെയാലും വിലേപനം ഹരിദ്ര ആകെയാലും ആയുധം കുന്തമാകിയാലും സ്നാനജലം അഗുരു ആകെയാലും ഛത്രവർണം സിതം ആകെയാലും ഭോജനപാത്രം പത്രം ആകെയാലും ഭക്ഷണം ചിത്രാന്നമായാലും വാദ്യം ഏകതാളം ആകെയാലും അഭിമുഖം പടിഞ്ഞാറ് ദിശയിലാകെയാലും ഗബനം ഈശാനകോണിലാകിയാലും സ്വഭാവം അധോമുഖമായിട്ടാകിയാലും അതുപോലെ മണ്ഡലം പ്രചേതസ മണ്ഡലം ആകിയാലും മേഘം സംവർത്ത മേഘം ആകിയാലുമുള്ള ഫലങ്ങളാണ് നമ്മൾ ഇവിടെ സംക്രമവശാലുള്ള ഫലങ്ങൾ പറയുന്നത്. അതെ, സംക്രമ പുരുഷൻ എന്നാണ് നമ്മൾ പറയപ്പെടുക. ആ സംക്രമ പുരുഷൻ ശയനാവസ്ഥയാൽ ആകയാൽ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ നിത്യോപസാധനങ്ങൾക്ക് ചെറിയ ചെറിയ വില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫലങ്ങളിലും നമ്മൾ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു വർഷത്തിനുള്ളിൽ സാമാന്യന ഉള്ള ഫലങ്ങൾ നടപ്പിലായതാണ്.
അപ്പൊ സംക്രമദേവത ത്വാക്ഷിയാകയാൽ തസ്കരന്മാർക്ക് ഫലചിന്താഗതി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജയിൽ സംബന്ധമായിട്ടുള്ള അവസ്ഥാന്തരത്തിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം മൂലം അവർക്ക് നേരത്തെ ജയിൽ മോചിത ആകുക, അങ്ങനെയൊക്കെയുള്ള വിഷയം, തസ്കരന്മാർക്കുള്ള ഫലങ്ങളും സംക്രമദേവത ദാക്ഷിയാകിയാലാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇങ്ങനെയുള്ള വിഷയം വരുന്നത്. അവർക്കൊരു ഫലമുണ്ട്. അശ്വം വാഹനമാകയാൽ അശോഭജീവികൾക്ക് നാശവും ഫലമാകുന്നു എന്നാണ് പറയുന്നത്. അശോഭജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും ചെറിയ ചെറിയ നാശങ്ങളും നഷ്ടങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ചർമ്മം വസ്ത്രമാകയാൽ രോഗങ്ങളും രാജപീഠയും, രാജപീഠ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നതായിട്ടുള്ള ഭരണാധികാരികൾക്ക് എന്തെങ്കിലും പീഠകളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ സംഭവിച്ച് രാജ്യഭാരങ്ങൾക്കൊക്കെ അതിയായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പങ്കജം പുഷ്പമാകിയാൽ വിഷ്ടിനാശം ഉണ്ടാകുവാനും സുവർണം അലങ്കാരമാകിയാൽ സുവർണത്തിന് നാശവും ഫലം. സുവർണം എന്ന് പറഞ്ഞാൽ വർണ്ണ സംബന്ധമായിട്ടുള്ള വസ്ത്രാദി ഭൂഷണാദികൾക്കൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള ഫലം. ഹരിദ്ര വിലോപനമാകിയാൽ ശുഭാശുഭ സമത്വവും ഫലം. ശുഭങ്ങളും അശുഭങ്ങളും ഏകദേശ സമത്വത്തോട് ഫലമാകുന്നതായിട്ടുള്ള ഒരു വർഷം കൂടാണ് ഇത്. ഹരീന്ദ്ര വിലേപനമാകിയാൽ രാജാക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ അന്യോന്യപരമായിട്ടുള്ള തർക്കങ്ങളും വിഷയങ്ങളും രാജ്യങ്ങൾ തമ്മിൽ ആണെങ്കിലും അന്യോന്യം ഒപ്പുവയ്ക്കുക മറ്റു കാര്യങ്ങൾ ഇതിലൊക്കെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനും ജനങ്ങൾക്ക് പലവിധ അരിഷ്ട രോഗ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുവാനും. അഗുരു സ്നാനജലമാകിയാൽ രാജഭയവും, രാജഭയം എന്നുദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും അഭയമല്ലാത്ത രീതിയിലുള്ള അല്ലെ ഭയം ഉണ്ടാകുന്നതായിട്ടുള്ള രീതിയിലുള്ള വിഷയങ്ങളും ആയുർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുവാനും. അനാവൃഷ്ടിയും ഫലം ആകുന്നു. ഛത്രവർണം സിതമാകിയാൽ, സിതം എന്ന് പറഞ്ഞാൽ വെളുത്തപക്ഷമാകിയാൽ സുഭിക്ഷവും സുഖവും സ്ത്രീകൾക്ക് ഭർത്തൃപ്രീതിയും ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കുറവാണെന്നാണ് പറയപ്പെടുക. വെച്ചാൽ ഡൈവോഴ്സ് കേസിലും മറ്റു കാര്യങ്ങളൊക്കെ കുറവാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. ഏകതാളം വാദ്യമാകിയാൽ രാജാക്കന്മാർ തമ്മിൽ യുദ്ധ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, രാജാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികാരികൾ തമ്മിൽ അന്യോന്യം പരസ്പര വിദ്വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആകിയാൽ ഏറ്റവും അതി ഗാംഭീര്യമായിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളും കേരളത്തിനുണ്ടാകാമെന്നും അല്ലെ രാജ്യത്തിനുണ്ടാകാമെന്നും പറയുന്നു. പശ്ചിമ ദിക്കിൽ അഭിമുഖയാകിയാൽ സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗങ്ങളുമുണ്ട്. അധോമുഖി സ്വഭാവമാകിയാൽ ജനങ്ങൾക്ക് പലവിധ ദുരിതങ്ങളും ദുഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതാവസ്ഥ ഉണ്ട്. പിന്നെ പ്രാചേതസ മണ്ഡലമാകിയാൽ സുവൃഷ്ടിയും ലോകാഭിവൃദ്ധിയും ഫലം. ലോകത്ത് വൃദ്ധി ഉണ്ടാകാൻ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. മകരശനിയാകിയാൽ പ്രജകൾക്ക് ക്ഷേമം ഫലമാകുന്നു. മകരവ്യാഴകാലമായാൽ ഉചിത വർഷവും സകല ചരാചരങ്ങൾക്ക് സന്തോഷമായിട്ടുള്ളൊരവസ്ഥ, വെച്ചാൽ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും സന്തോഷപരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷിമൃഗാദികളൊക്കെ വംശനാശം സംഭവിക്കാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും. എന്നാൽ പൊതുവെ മനുഷ്യർക്ക് അല്പസ്വല്പം രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ പറ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. വർഷത്തിലാണ് നമ്മളത് ചിന്തിക്കാറുള്ളത്. ഈ വർഷം 3 പറ എന്നാണ് പറയപ്പെടുക. വർഷം 3 പറയാകിയാൽ 30ൽ 15 ഭാഗം സമുദ്രത്തിലും 9 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കി ഭൂമിയിൽ വർഷിക്കുന്ന ജലം 6 ഇടങ്ങഴി എന്നാണ് പറയുക. ദശയോജന വിസ്താരം സത യോജന ഉന്നതം ആഢകസ്യ പ്രമാണം ദേവ മാനേന ഗണ്യതി എന്നാണ് പ്രമാണപ്രകാരം പറയുന്നത്. എന്ന വചനപ്രകാരം 10 യോജന വിസ്താരവും 100 യോജന ഉയരവുമുള്ള പറയാകുന്നു. 4 ഒരു ദണ്ട്, അതെല്ലാ വർഷവും നമ്മൾ പറയുന്നതാണ്. 1 യോജന 800 ദണ്ട്. ഇത് ദേവമാനമാകുന്നു. ഒരു ദേവമാനം എന്ന് പറഞ്ഞാൽ ദേവസഭകളിൽ ഉണ്ടായിരുന്ന ഒരു കണക്കിൻ്റെ ഒരവസ്ഥയാണ് പറ എന്ന് പറയുന്നത്. അതിൽ ജലം കൂടുതലുള്ളതുകൊണ്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒരുപാട് ഉണ്ടാകുവാനും ഒക്കെയുള്ള അതാത് സമയങ്ങളിൽ അല്ലാത്തൊരു, ഇപ്പോൾ ഇടവപ്പാതി എന്നൊക്കെ പറയുന്നു, അതാത് സമയങ്ങളിൽ അല്ലാത്ത സമയത്ത് മഴയുണ്ടാകാനും ജലസമ്പത്ത് കൂടുതലുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മേഷ സംക്രമത്തിൻ്റെ ഫലങ്ങളാണ് ഇനി പറയുന്നത്. എന്നുവെച്ചാൽ മേഷസംക്രമം വെച്ചാൽ മേട രാശിയിലേക്കുള്ള സംക്രമം. മേട സംക്രമ വാരാധിപൻ ചന്ദ്രനാകിയാൽ, ചന്ദ്രൻ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ദിവസം ആകിയാൽ
സുഭിക്ഷമായിട്ട് ആഹാരവും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പഞ്ഞം വരാത്തൊരവസ്ഥയുണ്ടാവും. സംക്രമം രാത്രിയിലാകയാൽ അത്യന്തം ദുർഭിക്ഷം ഫലം. ഭിക്ഷയെടുക്കുക എന്ന് പറഞ്ഞാൽ അന്യരിൽ നിന്നും നമുക്ക് ലഭിക്കത്തക്ക അന്നദാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ആണ് പറയപ്പെടുന്നത്. സംക്രമം പൂരാട നക്ഷത്രമാകയാൽ സസ്യസമൃദ്ധി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സസ്യമൃഗാദി ജന്തുക്കൾക്ക് വളർച്ച അല്ലെ സസ്യ മൃഗങ്ങളെയൊക്കെ വളർത്തി ജീവിക്കുന്നവർക്ക് ഐശ്വര്യം ഫലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആദ്യം അതിവർഷവും അവസാനം വർഷക്കുറവും ഫലം. അവസാനം വരുന്ന വിഷു, അടുത്ത വിഷു വരുമ്പോഴത്തേക്ക് വർഷം, വർഷം എന്ന് പറഞ്ഞാൽ കാലവർഷത്തിൽ പിന്നെ മഴ കുറവും, ആദ്യമേ മഴ കൂടുതലും ആയിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നതായിട്ടുള്ള വിഷയം. സംക്രമ സമയം വേലിയേറ്റമാകിയാൽ ഉചിത വർഷവും, ഉചിതമായിട്ടുള്ള ഒരു വർഷം, സാമാന്യേന മനുഷ്യർക്ക് ഉചിതമായിട്ടുള്ള ഒരു വർഷമാകാനാണ് സാധ്യത. പിന്നെ ഉചിത വർഷവും ഏറ്റവും സുഭിക്ഷവുമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം, നെൽകൃഷി അങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നന്മയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുക. സംക്രമ സമയം സപ്തതി തിഥിയാകിയാൽ കാലവർഷവും രാജാക്കന്മാർക്ക് ഉപദ്രവവും ഫലം. രാജാക്കന്മാർക്കെന്ന് വെച്ചാൽ ഭരണാധികാരികൾക്ക് ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യമതം പറയുന്നത്. അതുപോലെ സംക്രമ സമയം വിഷ്ടിക്കരണമാകിയാൽ പശുക്കൾക്ക് ചെറിയ ചെറിയ പശു, അതുപോലെ ആട്, പോത്ത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് ചെറിയ ചെറിയ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ സസ്യസമൃദ്ധിയും കാലോചിത വർഷം ഉണ്ടാകാനും, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാലോചിതമായിട്ട് വെച്ചാൽ അകാലമായിട്ടുള്ള വിഷയങ്ങളിൽ വർഷങ്ങൾ ഉണ്ടാകുവാനും മഴ പെയ്യുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യ മതം പറയുന്നത്. പലവിധ അനർത്ഥങ്ങളും ഫലം. ശിവനാമ നിത്യോഗമാകിയാൽ ഭൂമിയിൽ മംഗളം ഭവിക്കും. ഭൂമിയുടെ കിടപ്പുകൾക്കും കാറ്റ്, വേലിയേറ്റം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് ചെറിയ ചെറിയ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുവാനും ഫലമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ദുർജനങ്ങൾക്ക് ഭയവും സജ്ജനങ്ങൾക്ക് സുഖവും ഫലമാണെന്നാണ് പറയുക. ദുർജനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരവസ്ഥ എന്താ, ദുഷിച്ച ചിന്താഗതി മറ്റു കാര്യങ്ങൾക്കുള്ള അവർക്ക് പിന്നെ അഗ്നി നിമിത്തമോ അല്ലാതെയോ വായു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ, അത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നോക്കി ജ്യോതിഷനെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. സജ്ജനങ്ങൾക്ക് സുഖവും ഫലം. നന്മ ചെയ്യണമെന്നാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അർത്ഥം. നന്മ ചെയ്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായ രീതിയിലുള്ള അവസ്ഥയും ഫലങ്ങളും ഉണ്ടാകും. അഗ്നിഭൂതോദയമാകിയാൽ അല്പവർഷവും സർവസസ്യങ്ങൾക്കും ചിലപ്പോൾ നാശവും സംഭവിക്കാനുള്ള ഫലമുണ്ട്. അത് ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞതിന് ശേഷമാണ്. ചൈത്രാരംഭം ബുധനാഴ്ചയാകിയാൽ ഉചിത വർഷം ഫലം. ചൈത്രമാസം വെച്ചാൽ ചൈത്രത്തിൻ്റെ ആരംഭം ബുധനാഴ്ച ദിവസം വരികയാകിയാൽ ഉചിതമായിട്ടുള്ള, ഉചിത എല്ലാത്തിനും ഉചിതമായിട്ടുള്ള വർഷവും കാര്യം, കുറേ തിന്മകൾ മാറിക്കിട്ടുന്നതായിട്ടുള്ള, ദുർജനങ്ങൾ ഭൂമിയിൽ നിന്നും മാറിക്കിട്ടുന്നതായിട്ടുള്ള ഒരവസ്ഥാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേടസംക്രമം തുലാൻ രാശിയിലാകിയാൽ സ്വല്പവർഷം ഫലം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വർഷ ആരംഭത്തിൽ മഴ കൂടിയും വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മഴ കുറഞ്ഞിരിക്കുവാനുമുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിഷു ജാതകം, വിഷുവിന് ഒരു ജാതകമുണ്ട്, ഒരു ഗ്രഹനിലയുണ്ട്. സംക്രമം വെച്ചാൽ തുലാ ലഗ്നമാണ്. രണ്ടാം ഭാവത്തിൽ ആരുമില്ല. മൂന്നാം ഭാവത്തിൽ ചന്ദ്രനും കേതുവും കൂടെ നിൽക്കുന്നു. നാലാമിടത്ത് ചൊവ്വായും വ്യാഴവും ശനിയും കൂടെ നിൽക്കുന്നു. ചൊവ്വായും വ്യാഴവും ശനി വന്നു കഴിഞ്ഞാൽ അഗ്നിമാരുതയോഗം, പിന്നെ അതുപോലെ അതിചാരം, ഇങ്ങനെയൊക്കെ വ്യാഴത്തിനുണ്ടായിരിക്കുന്നതായിട്ടുള്ള അഗ്നിമാരുതയോഗങ്ങളും ഒക്കെയാണ് നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അതൊരു രണ്ട് മൂന്ന് മാസം, ഒരു ജൂൺ മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്കും ഭൂമിക്കും ഒക്കെ ഉണ്ടാകുവാനും, നമുക്കിപ്പം വന്നിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു കേരളത്തിനുണ്ടായിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിച്ച് നന്മയിലേക്ക് ആകാനും, എന്നാൽ വീണ്ടും ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഈ ജൂൺ മാസം കഴിഞ്ഞ അതിലും ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ രോഗദുരിത സംബന്ധമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യ മതം. ആർദ്രപ്രവേശമാകിയ രാത്രിയാകിയാൽ വർഷഗുണവും സസ്യാസന്ന സമൃദ്ധിയും ജനങ്ങൾക്ക് ആരോഗ്യവും സുഭിക്ഷവും ഫലം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പുഷ്ടിപ്പെടുത്താനുള്ള സാധ്യതാവസ്ഥ ഒരു മധ്യസമയമാകുമ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ജ്യേഷ്ഠ ശുക്ല പ്രതിപദം ശനിയാഴ്ചയാകിയാൽ ലോകഭയവും അർഘനാശവും കലഹവും ഫലം. കലഹമുണ്ടാകാനുള്ള സാധ്യത, രാജ്യങ്ങൾ തമ്മിലോ ഗ്രാമങ്ങൾ തമ്മിലോ പുരകൾ തമ്മിലോ അന്യോന്യം പരസ്പര വിദ്വേഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഷാഢ ശുക്ലപക്ഷ പഞ്ചമി വെള്ളിയാഴ്ചയാകിയാൽ വർഷഗുണം ഫലമാകുന്നു. ഈ വർഷം സാമാന്യന ഗുണവും
ഉത്തമമാണ് എങ്കിൽ തന്നെയും ഗുണഫലങ്ങളാണ് ഏറിയിരിക്കുന്നത്. അത് സജ്ജനങ്ങൾ നന്മയിൽ വാഴും എന്നാണ് ഈ വർഷത്തെ ഒരു ഫലം, ഈ വർഷഫലം കൊണ്ട് നമ്മൾ ചിന്തിച്ചതിൽ കിട്ടിയിരിക്കുന്നത്. അമാവാസി വ്യാഴാഴ്ചയാകിയാൽ അർഹവൃദ്ധി ഫലവും ആഷാഢ ശുക്ലനവമി ചിത്തിരയോട് കൂടിയതിനാൽ അല്പവർഷവും ധാന്യനാശവും ഫലമുണ്ടാകുന്നു. ചെറിയ ചെറിയ ധാന്യനാശങ്ങളൊക്കെ ചില ചില ഭാഗങ്ങളിൽ, ഈ ലോകത്തിൻ്റെ മൊത്തമായിട്ടുള്ള വിഷയമാണ്, അപ്പം ചില ചില ഭാഗങ്ങളിൽ ധാന്യങ്ങൾക്ക് നാശവും കൃഷി സമ്പത്തുകൾ നഷ്ടപ്പെടാനും ഒക്കെയുള്ള, കൃഷികളുമൊക്കെ നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷുഫലത്തിൽ നക്ഷത്രമനുസരിച്ചുള്ളതുകൂടെ നമുക്കൊന്ന് നോക്കാം. മൂലം, പൂരാടം, ഉത്രാടം, ആദിശൂലം. കഴിഞ്ഞ പ്രാവശ്യം മധ്യശൂലമായിരുന്നു, ഈ പ്രാവശ്യം ആദിശൂലമാണ്. ഈ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രം ആദിശൂലമാകിയാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ധനനാശവും രോഗാപത്തുകളും വ്യയവും ഉണ്ടാകാൻ, അധിക ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാത് ജ്യോതിഷന്മാരെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ തേടിയിരിക്കണം. രോഗ ആപത്തുകളും വ്യയവും, വ്യയം വെച്ചാൽ ഒരുപാട് ചെലവുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി, ആദിഷട്കം ആകയാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സർവാഭിഷ്ട സിദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഗ്രഹം മൂടി പിടിപ്പിക്കാൻ, ഒരു വാഹനം എടുക്കാൻ, ഒരു സൽക്കർമ്മം ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥാന് തരും. സൽകീർത്തി ഉണ്ടാകുവാനും കീർത്തി ഉണ്ടാകാൻ, പ്രശസ്തിയും പ്രഗത്ഭതയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അശ്വതി, ഭരണി, കാർത്തിക, മധ്യശൂലം ആകയാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ബന്ധുനാശങ്ങളോ അല്ലെങ്കിൽ പിതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലോ മാതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലോ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ നഷ്ടങ്ങൾ, പിതൃനഷ്ടങ്ങളോ അല്ലെ മാതൃനഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അതുതന്നെ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ബന്ധുനാശവും സ്വജനവിരോധവും, അന്യോന്യം പരസ്പര സ്വജനങ്ങൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ വിരോധിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ അവമാന ദുഃഖങ്ങളിലൊക്കെ ചെന്ന് പെടുവാനും മനക്ലേശത്തിനുള്ള ഫലം ഈ വർഷം കാണുന്നുണ്ട്. രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയ, ആയില്യം, മധ്യഷട്കമാകിയാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും, ലോകബഹുമാനം ഒരു പത്മശ്രീ കിട്ടുക, ഒരു അവാർഡ് കിട്ടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദി ലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില വിശിഷ്ടമായിട്ടുള്ള വസ്ത്രങ്ങൾ ലഭിക്കുക, എന്തെങ്കിലും പ്രസന്റേഷനുകൾ ലഭിക്കുക, ആരെങ്കിലും ഒരു വാഹനം എടുത്തു തരിക, ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ട വസ്ത്ര ആഭരണങ്ങളൊക്കെ കിട്ടുക. സ്ത്രീകളാണെങ്കിൽ അതിനൊക്കെയുള്ള ഫലമുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മകം, പൂരം, ഉത്രം അന്ത്യശൂലമാകിയാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ഇതുണ്ട്, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആയുധം കൊണ്ടും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മകം, പൂരം, ഉത്രം, അന്ത്യശൂലം. അന്ത്യശൂലം എന്ന് പറഞ്ഞാൽ ആയുധ പീഡകൾ, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടുള്ള പീഡകൾ ഉണ്ടാകുമെന്നാണ് ആചാര്യങ്ങൾ പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിച്ചത്തി കയറുക, അല്ലെങ്കിൽ കൈ മുറിയുക, കൈ കുത്തിക്കെട്ടുക, ഒരു പരിവാദനം വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ കയറുക, ഓപ്പറേഷൻസ് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. അവർ അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും, ഈ ഒരു വർഷത്തെ ഫലമാണ്, അല്ലാതെ ഒരു മാസത്തെ ഫലമല്ല, വർഷഫലമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആയുധം കണ്ടും, അതുപോലെ പശു, പക്ഷി മുതലായവ നിമിത്തവും ദേഹത്തിൽ മുറിവുകളുണ്ടാകുവാനും സാധ്യതയുണ്ട്. പശു ഒന്ന് കുത്തുക, അല്ലെങ്കിൽ പക്ഷി മുഖാന്തരം എന്തെങ്കിലും പിന്നെ പക്ഷികൾ കടിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. അതുപോലെ തന്നെ ദേഹത്തിൽ മുറിവുണ്ടാകുക, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, രോഗ ആപത്തുകൾക്കും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹനിലയിലൂടെ പരിശോധിച്ചു കൊള്ളണം. പിന്നെ അത്തം, ചിത്തിര, ചോതി, വിശാഖവാനരം കേട്ട അന്ത്യശൽക്കമാകിയാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാര പ്രാപ്തിയും സുഖവും ഫലം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, തൃക്കേട്ട, ഈ നക്ഷത്രങ്ങൾ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാനും, അല്ലെങ്കിൽ ഉന്നത സ്ഥാനമാനാദി ലബ്ധി ഉണ്ടാകുവാനും, ഒരു അവാർഡ് കിട്ടുവാനും ഒക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കെന്നാണ് പറയുക. ജനനേതൃത്വങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ തന്നെ മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും ഫലമാകുന്നു.
എല്ലാ മാസവും സുഖം ഉണ്ടാവും എന്നല്ല പറഞ്ഞ്, ചെറിയ ചെറിയ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അതിന് ചില ചില നന്മയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ഗ്രഹനില പ്രകാരമുള്ള നന്മയുള്ള സമയം കൂടെ ആണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതാത് സമയത്ത് വരുന്നതായിട്ടുള്ള വിഷയങ്ങളും മാസത്തിൽ വരുന്നതായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ തരണം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്യുന്നത ഫലങ്ങളും എല്ലാ നക്ഷത്രങ്ങൾക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടാകാം. അത് ഗ്രഹനിലയുടെ പരിശോധന, പ്രത്യേക പരിശോധന. ഇത് പൊതുഫലമാണ്, ഇത് പഞ്ചാംഗ ഫലമാണ്. കൃത്യമായിട്ട് പിന്നെ ക്ലിപ്തപ്പെടുത്തിയ ഫലങ്ങളാണ് പറയുക, അല്ലാതെ പുറകോട്ട് ചിന്തിച്ചോ അല്ലെങ്കിൽ മുന്നോട്ട് ചിന്തിച്ചോ ഉള്ള ഫലങ്ങളൊന്നുമല്ല. ഇത് കേരള തനത് ഭാരതീയ ജ്യോതിശാസ്ത്രം അനുസരിച്ച് പറയുന്നതാണ്. അതുപോലെ ദേവതാഫലങ്ങൾ, ഈ ദേവതാഫലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴും ചോദിച്ചു. ഇപ്പോൾ ഒരു പിന്നെ അശ്വതി നക്ഷത്രം ദേവഗണം, ആ ദേവതാഫലം അല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നതായിട്ടുള്ള ഫലം, ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു സംഗ്രഹ ഫലം, അതുപോലെ അസ്യ സംഗ്രഹശാലുള്ള ഫലങ്ങൾ, അതുപോലെ വർഷത്തിലെ ഇത്ര പറ എന്നുള്ളത് വെച്ചിട്ടുള്ള ഫലങ്ങൾ, അതുപോലെ മേഷ സംഗ്രഹ ഫലങ്ങൾ, ഇതെല്ലാം ക്ലിപ്തപ്പെടുത്തി പറയുന്നതാണ്. ഇത് പഞ്ചാംഗ ഗണിത പ്രകാരം പഞ്ചാംഗങ്ങളിലും ഇതൊക്കെ നിങ്ങൾ കാണാം. നിങ്ങൾ വിശദീകരിച്ചൊന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു മാതൃഭൂമിയുടെയോ മംഗളത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ മനോരമയുടെയോ ഒക്കെ ഒരു പഞ്ചാംഗം വാങ്ങി നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അതിനകത്തൊക്കെ ഇതിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ അവഗ്രഹനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാം. അതിനകത്തൊക്കെ ഇതിനകത്ത് ഗണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ക്ലിപ്തമായിട്ടും കൃത്യമായിട്ടുമുള്ള ഫലങ്ങളാണ്. അതുപോലെ ദേവതാഫലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ ഇപ്പോൾ ഒരു പൂരുരുട്ടാതി അല്ലെങ്കിൽ മനുഷ്യഗണമാണ് അല്ലെങ്കിൽ ചതയ അസുരഗണമാണ് അവട്ടാസുരഗണമാണ് ആ ഗണമല്ല. വെച്ചാൽ ദേവതാഫലം ഓരോ ദേവതകളുടെ ഫലമാണ്. അതിൽ ആദ്യം പറയാൻ പോകുന്നത് ബ്രഹ്മാവ് എന്നുള്ളതാണ്. പൂരാടം, അവട്ടം, ഉത്രട്ടാതി, ഭരണി, മകീരം, പൂയം, പൂരം, ചിത്ര, അനിരം എന്നീ നക്ഷത്രങ്ങൾക്ക് ബ്രഹ്മാവ് ദേവതയായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. അവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. അത് മാസഫലങ്ങളൊക്കെ ഗണിക്കുമ്പോൾ നമുക്കത് ക്ലിപ്തമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പൊതുഫലങ്ങളുമാണ് ഈ പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു ദേവതയായിട്ടിരിക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ്. അത് ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട എന്നീ നക്ഷത്രങ്ങൾക്ക് വിഷ്ണുവാണ് ദേവത. വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ പ്രസന്റ് ടൈം, ഇപ്പോഴത്തെ ടൈം അനുസരിച്ച് പോകുന്നതാണ്. അത് ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലമെന്നാണ് പറയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മന്ത്രം ജപിക്കുന്നതിലും നാമജപത്തിലും ക്ഷേത്ര ദർശനങ്ങളിലും ഒക്കെ പ്രാമുഖ്യം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമ ഫലം, കൂടുതൽ ഈശ്വരനെ വിളിക്കണമെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സാരം. ഈ നക്ഷത്രക്കാർ ഉത്രാടം, ചതയൻ, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട എന്നീ നക്ഷത്രങ്ങൾ വിഷ്ണുവിനെ ഭജിക്കുകയോ അല്ല എങ്കിൽ നന്മകൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഉള്ള ദോഷകാഠിന്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടി ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തത് ശിവൻ ദേവൻ ചില ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെ ആയിട്ടുള്ളവാണ്. തിരുവോണം, പൂരൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം എന്നീ നക്ഷത്രങ്ങൾക്ക് ശിവനാണ് ദേവതയായിട്ട് വരുന്നത്. ആ ശിവൻ ദേവതയായിട്ട് വരുന്ന ഈ ഒരു വർഷം മനോദുഃഖവും കുടുംബ ഹാനിയും ഫലമാകുന്നു. ചെറിയ ചെറിയ മനോദുഃഖങ്ങളും കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ചില ഛിദ്രങ്ങളും അന്യോന്യ പരസ്പര വിദ്വേഷവും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പൊതുഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിച്ചിരിക്കുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞ തുലാലഗ്നത്തിലാണ് ഈ പ്രാവശ്യത്തെ ഗ്രഹനില കിടക്കുന്നത്. ലഗ്നം തുലാലഗ്നമാണ്. ആദിത്യം മേടത്തിലാണ്, ഏഴാം ഭാവത്തിൽ ആദിത്യനാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. ഒമ്പതാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അത് തന്നെയല്ല, അഗ്നിമാരുടെ യോഗം കൂടെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം ആ തുടങ്ങിക്കഴിഞ്ഞിരിക്കുക, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകർക്കും ജനങ്ങൾക്കും രോഗപീഠയും മറ്റു കാര്യങ്ങളും ഒക്കെ അതിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന് മൂന്ന് അവസ്ഥയിലുള്ള മാറ്റങ്ങളുണ്ടാവും. ഇതങ്ങോട്ട് കൂട്ടിക്കുറച്ചോ അല്ലെങ്കിൽ തിരിച്ചും മറിച്ചോ ഒന്നുമല്ല, കൃത്യഫലങ്ങളാണ്. ഇത് ഗണിച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ പറയുന്ന ഫലങ്ങളാണ്. ഭാരതീയ ജ്യോതിഷമനുസരിച്ച് കണക്കാക്കുന്ന ശാസ്ത്രീയ വശത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഫലങ്ങളാണ്. എല്ലാ ജ്യോതിഷികളും കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള വേട വിഷു സംക്രമ വശാലുള്ള ഫലങ്ങളാണ് ഇത്യാദി ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നക്ഷത്രങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്ന പൊതുഫലങ്ങളാണ്. അത് അവരവരുടെ ഗ്രഹനില നോക്കി കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി ഇങ്ങനെയൊക്കെയുള്ളതും, അതുപോലെ തന്നെ വെറുതെ കുറേ യോഗങ്ങൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മാളവീയ യോഗം, മറ്റു യോഗങ്ങൾ, പിന്നെ പരിവർത്തന യോഗം, മഹാപരിവർത്തന യോഗം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ, അതല്ല നമ്മൾ നോക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഫലം
പിന്നെ തിട്ടപ്പെടുത്താൻ കഴിവുള്ള ഒരാളെ കൊണ്ട് ഗ്രഹം നില നോക്കി വേണം നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യുവാനായിട്ട്. ഇതൊരു പ്രവചനമോ അല്ലെ മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല, കാരണം പ്രവചനം തന്നെയാണ്. എങ്കിൽ തന്നെയും വരാൻ പോകുന്നതായിട്ടുള്ള ചെറിയ ചെറിയ ഘട്ടങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞത് അതുപോലെയാണ്. അതേ സംഭവങ്ങൾ ഈ വർഷവും കുറേശ്ശെ കുറേശ്ശെ നമുക്ക് നടന്നതായിട്ടുള്ള ഒരു 90% നടന്നിരിക്കുന്നു. ഇനിയും നടക്കാൻ ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളൂ മേഡം രവി സംക്രമിക്കാനായിട്ടുള്ള. ഇതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ക്രിയകളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഭൂമിക്കും ജീവജാലങ്ങൾക്കും ജീവജാല ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പക്ഷികൾക്കും വെച്ചാൽ ഒരു പുൽക്കൊടിയെ പോലും നമ്മൾ പ്രതിപാദിച്ചാണ് വിഷു സംക്രമവശാലുള്ള ഫലങ്ങൾ സാധാരണ എല്ലാ ജ്യോതിഷന്മാരും ഗണിക്കുന്നത്. അത് പഞ്ചാംഗ ഗണിത പ്രകാരമാണ് നമ്മൾ ഗണിക്കുന്നത്. അങ്ങനെ ഈ 2020 വിഷു സംക്രമവശാലുള്ള സാമാന്യ ഫലങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞ്. ഇതൊക്കെ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ 27 നക്ഷത്രങ്ങൾക്കും അത്യുത്തമമേ വരുത്തുള്ളൂ. അത്യുത്തമം വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ അതാത് ഗ്രഹനില അനുസരിച്ച് ഇതിപ്പം ഭൂമിയുടെ കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും പഴയ കാലത്താണ് രാജാക്കന്മാരുള്ളതായിട്ടുള്ള വിഷയങ്ങളും വർഷങ്ങളെക്കുറിച്ചും മഴയെക്കുറിച്ചും നമ്മുടെ വില സംബന്ധമായിട്ടുള്ള ആയം വ്യയം എന്നൊക്കെ പറയും. ലാഭങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഭൂമിയിൽ ഉണ്ടാകുന്നതെക്കുറിച്ചും അന്യദേശത്തെക്കുറിച്ചും നമ്മുടെ ദേശവുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഭാരതീയ തനത് ശാസ്ത്രം അനുസരിച്ച് സംക്രമ പുരുഷൻ ആദ്യം നമ്മൾ സഞ്ചരിക്കുന്നത് തന്നെ ശയനാവസ്ഥയിലുള്ള ഒരു അവസ്ഥാന്തരമാണ്. അതാണ് ആദ്യത്തിലും മധ്യത്തിലും ഒക്കെയുള്ള കാര്യങ്ങൾ, ശയനാവസ്ഥയിലുള്ള അവസ്ഥയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ അതുപോലെ ആദ്യശൂലം അന്ത്യശൂലം മധ്യശൂലം ഇതെല്ലാം ഗണിച്ചിറക്കി നമ്മൾ ചെയ്തിരിക്കുന്ന വിഷയമാണിത്. കമ്പ്യൂട്ടറിലൊന്നുള്ളതല്ല, കൃത്യമായിട്ട് ഗണിച്ചിറക്കിയ കണക്കാണ്. അതാണ് ലഗ്നം, തുലാ ലഗ്നമാണ്. ആ ലഗ്നം അനുസരിച്ചിട്ടുള്ള രാശിയുടെ കാര്യം, 3 ചന്ദ്രനും കേതും കൂടെ നിൽക്കുന്നു, 4 ചൊവ്വയും വ്യാഴവും ശനിയും നിൽക്കുന്നു, 6 ബുധൻ നിൽക്കുന്നു, 7 ആദിത്യൻ നിൽക്കുന്നു, 8 ശുക്രൻ നിൽക്കുന്നു, അന്ത്യത്തിൽ 8-9 ഭാഗ്യത്തിൽ രാഹു നിൽക്കുന്നു. ആ രാഹുവിൻ്റെയും കേതുവിൻ്റെയും അപ്പുറവും ഇപ്പുറവും ഗ്രഹം എന്ന് വെച്ചാൽ കാള സർപ്പ യോഗം എന്നൊക്കെ പറയാം. അതികാള സർപ്പയോഗം എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പുറം ഇപ്പം കാളസർപ്പം തന്നെ ഇങ്ങനെ 12-13 രീതിയിലുള്ള യോഗങ്ങൾ വരുന്നുണ്ട്. കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഒരു ദോഷമുള്ളൊരവസ്ഥയല്ല, നന്മയും തിന്മയും ഒക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള അവസ്ഥാന്തരം. നമ്മളൊരു മനുഷ്യൻ്റെ ആയുസ് വെച്ച് ഗണിക്കുമ്പോൾ അങ്ങനെയും ഒരു വർഷത്തെ വെച്ച് ഗണിക്കുമ്പോൾ നമ്മൾ കാൽഭാഗം വെച്ചിട്ട് 4 എടുത്തതിന് ശേഷമാണ് അതിനെ നമ്മൾ ഗണിച്ചിറക്കി വർഷഫലം അല്ലെ പഞ്ചാംഗ ഫലം പറയുന്നത്. ഗോളം, ഗണിതം, നിമിത്തം ഇങ്ങനെയൊക്കെയുണ്ട്. ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് 6 തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. ഗോളം, ഗണിതം, നിമിത്തം, പ്രശ്നം, ജാതകം, ഇങ്ങനെ മുഹൂർത്തം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു 6 ഇങ്ങനെ പോകുന്നത്. അതിലായിട്ട് ഗോളം ഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇത്. അതാണ് ഭൂമിയും നമ്മുടെ എന്താ പറയുക ഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു ബന്ധാവസ്ഥയിൽ എന്താ പറയുക ഫലസൂചകമായിട്ട് പലരും പറയുന്നുണ്ട്. ഫലസൂചകമായിട്ട് വിശ്വാസമല്ല, ചന്ദ്രനിലുണ്ട് വെള്ളമുണ്ട്, ഇതൊക്കെ ഇപ്പോൾ എത്രയോ 5000 വർഷങ്ങൾ പഴക്കമുള്ള ആചാര്യന്മാർ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള കണക്കുകളാണ്. ആര് നോക്കിയാലും ഒരുപോലെ വരുന്നതായിട്ടുള്ള കണക്കാണ് ഇപ്പം പറഞ്ഞ. ആ കണക്കനുസരിച്ച് ഈ ഒരു വർഷം സാമാന്യേന സംഭവിക്കാനുള്ള ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ സാമാന്യേന സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഈശ്വരാരാധനയും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദുർമാർഗികളായ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അധപ്പതനം ഉണ്ടാകാനുള്ള സാധ്യത അത് തന്നെ ഈ കേമന്ത്രിയല്ല വസുന്ധര യോഗത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥാന്തരം കാര്യം ദുർജനങ്ങൾക്ക് എന്നുവെച്ചാൽ ജനസമുച്ചയത്തിന് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ജനസംഖ്യയിൽ കുറേ ആൾക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുക എന്നുള്ളൊരവസ്ഥാന്തരം. 1/4 ആൾക്കാരെ നഷ്ടപ്പെടുകയും ബാക്കിയുള്ളവരെ സംരക്ഷിക്കുകയും ചെയ്യുക. അതൊക്കെയാണ് ചെറിയ ചെറിയ രോഗങ്ങളും ദുരിതങ്ങളും നിമിത്തങ്ങളും കാര്യങ്ങൾ. മരണസംഖ്യ ഏറുകയും ജനനസംഖ്യയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നന്മയുണ്ടാവുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ. അതുകൊണ്ടാണ് ഈ ഭൂമിയും ഗ്രഹങ്ങളും മനുഷ്യനും തമ്മിലായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ആചാര്യന്മാർ പോലും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും, അതാത് നക്ഷത്രക്കാർ, അതാത് നന്മയുള്ള ഒരു ജ്യോത്സ്യനെ കണ്ട്, അതാത് ഗണിക്കാൻ അറിയാവുന്ന ഒരു ജ്യോത്സ്യനെ കണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള
ഗണന അനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്ത് കണ്ടുപോയി കഴിഞ്ഞാൽ കലിയുഗമാണ് ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്ന എപ്പിസോഡുകളിൽ പറയുന്ന ഒരു മിനിറ്റ് അര മിനിറ്റെങ്കിലും നമ്മളിൽ അല്ലാത്തതായിട്ടുള്ള ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതാണ് ഈശ്വരൻ, നാം തന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരനെ ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷു നന്മയും ഐശ്വര്യവും 27 നക്ഷത്രങ്ങൾക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.